ട്രാൻസ്ലേഷൻ സ്കീംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞായിരുന്നു സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ മെയിനായിട്ട് രണ്ട് നൊട്ടേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് SDD സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനേഷൻ, അതാണ് നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഇസ് ട്രാൻസ്ലേഷൻ സ്കീം. ട്രാൻസ്ലേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ചും കൂടി ഇംപ്ലിമെൻറ്റേഷൻ ഓറിയൻറ്റഡ് ആണ്, ലോ ലെവൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ SDD നമ്മൾ ഹൈ ലെവലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് കാണിച്ചിരുന്നില്ല. പിന്നെ SDDയിൽ വേറെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു വെച്ചാൽ, നമ്മൾ ഏത് ഓർഡറിലാണ് ആട്രിബ്യൂട്ട്സ് ഇവാലുവേഷൻ അല്ലെങ്കിൽ റൂൾസ് സെമാൻറ്റിക് റൂൾസ് ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മളവിടെ ഇംപ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ട്രാൻസ്ലേഷൻ സ്കീമിൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഓർഡർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഏത് ഓർഡറിലാണ് സെമാൻറ്റിക് റൂൾസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. സോ ട്രാൻസ്ലേഷൻ സ്കീംസ് ആർ മോർ ഇംപ്ലിമെൻറ്റേഷൻ ഓറിയൻറ്റഡ് ആൻഡ് ദ ഇൻഡിക്കേറ്റ് ദ ഓർഡർ ഇൻ വിച്ച് സെമാൻറ്റിക് റൂൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആർ ടു ബി ഇവാലുവേറ്റ്. അപ്പോൾ സെമാൻറ്റിക് റൂൾസ് ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഏത് പൊസിഷനിൽ അതിനെ കാണുന്നു അത് അവിടെ തന്നെ വെച്ചിട്ട് വേണം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. സോ അതിൻ്റെ ഫോർമൽ ഡെഫിനേഷനാണ് താഴെ കാണുന്നത്. എ ട്രാൻസ്ലേഷൻ സ്കീം ഈസ് എ കോണ്ടെക്സ്റ്റ് ഗ്രാമർ ഇൻ വിച്ച് ആട്രിബ്യൂട്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഗ്രാമർ സിംബൽസ്. നമുക്ക് നേരത്തെ അറിയണ കാര്യം തന്നെയാണ്, SDDയുടെ കേസിൽ നമ്മൾ ഗ്രാമർ സിംബൽസിനോട് ആട്രിബ്യൂട്ട്സ് അസോസിയേറ്റ് ചെയ്തിരുന്നു. ഇനി സെക്കൻഡ് പോയിന്റിലാണ് ഡിഫറൻസ് ഉള്ളത്. സെമാൻറ്റിക് ആക്ഷൻസ് ആർ എൻക്ലോസ് ബിറ്റ്വീൻ ബ്രേസസ്, ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും, അതിനുള്ളിലായിരിക്കണം നമ്മൾ ആ ആക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ മെൻഷൻ ചെയ്യേണ്ടത്. ആൻഡ് ആർ ഇൻസേർട്ടഡ് വിത്തിൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസ് അതിനുള്ളിലായിട്ടായിരിക്കണം നമ്മൾ എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇയാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇറ്റ്സ് ഐയറ്റ് അനദർ കമ്പൈലർ കമ്പൈലർ, അതൊരു പാഴ്സൽ ജനറേറ്ററാണ്, അതൊരു ട്രാൻസ്ലേഷൻ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്കീം ഉപയോഗിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ആട്രിബ്യൂട്ട്സിനെ ഡീൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഡീൽസ് വിത്ത് ബോത്ത് സിന്തസൈസ്ഡ് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്. ഇനി വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ ഫ്രേസിനുള്ളിൽ നമുക്ക് സെമാൻറ്റിക് ആക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ നമ്മൾ പാഴ്സ് ട്രീ വരയ്ക്കുന്ന സിറ്റുവേഷനിൽ ഈ ആക്ഷൻസിനെ ബ്രേസിനുള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഈ ആക്ഷനെ കൂടി നമ്മൾ ടെർമിനൽ സിംബൽസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. സോ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ കണ്ടെയ്ൻ സെമാൻറ്റിക് ആക്ഷൻസ് ആസ് ചിൽഡ്രൻ ഓഫ് ദ നോഡ് സ്റ്റാൻഡിങ് ഫോർ ദ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ. ഇപ്പോൾ എ ഗിവിങ് സം റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നടുക്കൊരു സെമാൻറ്റിക് ആക്ഷനൂടെ എൻക്ലോസ്ഡ് ആണ്, അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ നോൺ ടെർമിനൽസ് ഉണ്ടെന്ന് എഴുതുക. അപ്പോൾ എ ഗിവിങ് ബി സം സെമാൻറ്റിക് ആക്ഷൻ സി. ഈ ഫോമിലാണെങ്കിൽ ഈ എക്ക് നമ്മളൊരു പാഴ്സ് ട്രീ നോഡ് വരയ്ക്കുമ്പം മൂന്ന് ചൈൽഡ് നോഡ്സ് ഉണ്ടാവും, ഒന്ന് ബിക്ക് വേണ്ടി, ഒന്ന് ആ സെമാൻറ്റിക് ആക്ഷന് വേണ്ടി, ഒന്ന് സിക്ക് വേണ്ടി. അപ്പോൾ ഈ സെമാൻറ്റിക് ആക്ഷൻസിന് നമ്മൾ ടെർമിനൽ സിംബിൾസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്ന് മാത്രമല്ല, നമ്മൾ അനോട്ടേറ്റഡ് പാർട്സ് ട്രീ വരയ്ക്കുമ്പം ഈ സെമാൻറ്റിക് ആക്ഷൻ നമ്മൾ ഒരു നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏത് പ്രൊഡക്ഷൻ്റെ കൂടെയാണോ നമ്മൾ ആ ആക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് അതേ പൊസിഷനിൽ തന്നെയായിരിക്കും നമ്മുടെ പാർട്സ് ട്രീയുടെയും അല്ല അനോട്ടേറ്റഡ് പാർട്സ് ട്രീയിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ട്രാൻസ്ലേഷൻ സ്കീംസ് ആണ് യൂസ്ഫുൾ ടു ഇവാലുവേറ്റ് എല്ലാ ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻസ് ആർ പാർസിംഗ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻ എന്താണെന്നുള്ളത്, അതിനകത്ത് രണ്ട് ടൈപ്പ് ആട്രിബ്യൂട്ട്സും വരുന്ന രീതിയിലുള്ള ഡെഫിനേഷനാണ് എല്ലാ ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻ. അഡീഷണൽ ആയിട്ട് വന്നിട്ട് റെസ്ട്രിക്ഷൻസും അതിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആട്രിബ്യൂട്ടഡ് ഡെഫിനേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ സ്കീംസ് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ച ഉള്ളതാണ് ടൈപ്പ് ഡിക്ലറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന SDD ആണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ലേഷൻ സ്കീമാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് SDDയുടെ കേസിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് പ്രൊഡക്ഷൻസ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഓരോ പ്രൊഡക്ഷൻ്റെ കൂടെ ഓരോ റൂളും നമ്മൾ അസോസിയേറ്റ് ചെയ്തേക്കാണ് ചെയ്യുന്നത്, ഒന്നോ അത് കൂടുതൽ റൂൾസ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡി ഗിവിങ് ടി എന്ന കറസ്പോണ്ടിങ് പ്രൊഡക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ ഡോട്ട് ഇൻ ഈക്വൽ ടു ടി ഡോട്ട് ആയിരുന്നു എന്ന പ്രൊഡക്ട് സെമാൻറ്റിക് റൂളാണ് നമ്മളോട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ലേഷൻ സ്കീം നമുക്ക് ഇവിടെ കാണാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി, ഡി ഗിവിങ് ടി, പിന്നെ നമ്മൾ ആ റൂള് അല്ലെങ്കിൽ ആ ആക്ഷൻ ബ്രേസിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്തു, ഫോളോഡ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ ഏത് പൊസിഷനിൽ വെച്ചാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിലായിരിക്കും നമ്മളതിനെ ട്രാൻസ്ലേഷൻ സ്കീമിനുള്ളിൽ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ടി എന്ന് പറഞ്ഞ നോഡിൻ്റെ പ്രോസസ്സിങ് മുഴുവൻ കഴിഞ്ഞ് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഈ കറസ്പോണ്ടിങ് ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക, നെക്സ്റ്റ് എന്ത് ചെയ്യുക, എൽ എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് നോഡ് ടെർമിനൽ എല്ലിനെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓർഡറാണ് നമ്മളോട് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഈ കറസ്പോണ്ടിങ് റൂൾ എടുക്കാം. പക്ഷേ നമുക്ക് എങ്ങനെ ഏത് ഓർഡറിലാണ് എപ്പോഴാണ് ആട്രിബ്യൂട്ട് ഇവാലുവേഷൻ നടക്കേണ്ടതെന്നുള്ളത് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ എൽ ഡോട്ട് ഇൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആദ്യം ടി ഡോട്ട് ടൈപ്പിൻ്റെ വാല്യൂ കിട്ടണം. അപ്പോൾ ടി കഴിഞ്ഞിട്ട് നമുക്ക്
എല്ലിൻ്റെ വാല്യൂ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ആട്രിബ്യൂട്ട് ഇവാലുവേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അത് ഈ ഒരു പ്രോസസ് മെത്തേഡ് അല്ലെങ്കിൽ അപ്രോച്ച് യൂസ് ചെയ്യുമ്പോൾ, ട്രാൻസ്ലേഷൻ സ്കീം യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ക്ലിയർ ആയിട്ട് അതിനുള്ളിൽ ഏത് ഓർഡറിൽ എപ്പം ഏതൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് നമുക്കൊരു ഡി ടൈപ്പ് ഡിക്ലറേഷൻ വേണ്ടിയാണ് ഡി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡി കാണുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ട്രീ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൽ മൂന്ന് ചൈൽഡ് നോഡ്സ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചൈൽഡ് നോഡ്, ഇത് സെക്കൻഡ് ചൈൽഡ് നോഡ്, ഇത് തേർഡ് ചൈൽഡ് നോഡ്. അപ്പോൾ ഫസ്റ്റ് ടി എന്ന് പറഞ്ഞ നോഡിൻ്റെ പ്രോസസ്സിങ് കഴിയുക, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഈ കറസ്പോണ്ടിങ് ആക്ഷൻ ബ്രേസിനുള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എൽ എന്ന് പറഞ്ഞ നോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോസസ്സ് ചെയ്യും. ഇനി സെക്കൻഡ് പ്രൊഡക്ഷൻ നോക്കിയാൽ ടി ഗിവിങ് ഇൻറ്റ്. അപ്പോൾ അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ചേഞ്ച് ഒന്നും വരാത്തതിൻ്റെ കാരണം നമ്മൾ മുമ്പോട്ടേക്ക് പഠിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ ആക്ഷനെ റൈറ്റ് എൻഡിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെക്കൻഡിനും തേർഡിനും റൈറ്റ് എൻഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ടി ഗിവിങ് ഇൻഡിൽ നമുക്ക് റൈറ്റ് എൻഡിലായിട്ട് ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻഡിച്ച് എന്ന് പറഞ്ഞ റൂൾ ആഡ് ചെയ്തു. അതുപോലെ ടി ഗിവിങ് റിയലിൻ്റെ കേസിലും ടി ഗിവിങ് റിയൽ ഫോളോഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെമാൻറ്റിക് റൂൾ ടി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു റിയൽ. അപ്പോൾ ഈ രണ്ട് കേസിൽ ഇങ്ങനെ വരാനുള്ള കാര്യം, ഇവിടെ നമുക്ക് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രമേ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻസ് നമുക്ക് റൈറ്റ് എൻഡിൽ പ്ലേസ് ചെയ്യാൻ അലൗഡ് ആണ്. ഇനി ഫോർത്ത് പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൽ ഗിവിങ് എൽ വൺ കോമ ഐ ഡി ആണ് നമ്മളെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി ഉണ്ടല്ലോ. ഫസ്റ്റ് ഇതാ നമ്മൾ ചെയ്യേണ്ടത് എൽ വൺ ഡോട്ട് ഇൻ ഈക്വൽ ടു എൽ ഡോട്ട് ഇൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഈ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് എൽ വൺ എന്ന് പറഞ്ഞ നോഡ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക, പിന്നെ കോമ ഐ ഡി പ്രോസസ്സ് ചെയ്യുക. അതും കഴിഞ്ഞിട്ട് ഐ ഡിയുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്ക് അപ്ഡേഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ടൈപ്പിനുള്ള സെമാൻറ്റിക് ആക്ഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻഹെറിറ്റഡ് വാല്യൂസ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് വാല്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, എൽ വൺ എന്ന് പറഞ്ഞ നോഡ് ദെൻ കോമ ആൻഡ് ഐ ഡി പ്രോസസ്സ് ചെയ്യുക. ഈ നോട്ട്സിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ലാസ്റ്റ് സിമ്പിൾ ടേബിൾ അപ്ഡേഷന് വേണ്ടിയുള്ള ആക്ഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓർഡർ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ലേഷൻ സ്കീം. ഇനി ലാസ്റ്റ് പ്രൊഡക്ഷൻ എൽ ഗിവിങ് ഐ ഡി. അപ്പോൾ അവിടെ ആ കേസിൽ നമ്മൾ അപ്ഡേഷൻ പുതിയതായിട്ടൊന്നും ഇല്ല. ഇവിടെ ഈ ഫോർത്ത് പ്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെയായിരിക്കും ഇവിടെയും വരിക. ഈ ഒരു പോർഷൻ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാവുന്നുള്ളൂ. സിംഗിൾ ഐ ഡി ആയതുകൊണ്ട് ഐ ഡി മുതൽ ബാക്കിയുള്ള പോർഷൻ മാത്രം ഐ ഡി ഉണ്ട്. പിന്നെ നമുക്ക് സിമ്പിൾ ടേബിൾ എൻട്രിക്കുള്ള അപ്ഡേഷന് വേണ്ടി ആഡ് ടൈപ്പ് പ്രൊസീജിയർ കോളം. ബാക്കി ഇതിലുള്ള എൻട്രി പ്രൊസീജിയർ കോളിലെ എൻട്രീസ് ഒന്നും ചേഞ്ച് വരുന്നില്ല. ഏത് ഓർഡറിലാണ് നമ്മൾ ആട്രിബ്യൂട്ട് റൂൾസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കറക്റ്റായിട്ട് അതിൽ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ ഇത് സെക്കൻഡ്, പിന്നെ ഇത് സെക്കൻഡ്, ഇത് തേർഡ്, അത് കഴിഞ്ഞിട്ട് ഇത്. സോ ഫസ്റ്റ്, സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്, ആ ഒരു ഫോമിലായിരിക്കും നമ്മളുടെ ഇവാലുവേഷനിൽ പ്രോസസ്സിങ് നടക്കുന്നത്. പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനോട്ടേറ്റഡ് പാർട്സ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ റിയൽ ഐ ഡി വൺ, ഐ ഡി ടു, ഐ ഡി ത്രീ. അപ്പോൾ നമുക്ക് മൂന്ന് ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ പോയാലും ഈ ഫോർത്ത് പ്രൊഡക്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഡിക്ക് എത്ര ചൈൽഡ് നോഡ്സ് ഉണ്ടാവും? മൂന്ന് ചൈൽഡ് നോഡ്. ഫസ്റ്റ് ടിക്ക് വേണ്ടി, സെക്കൻഡ് ഈ ഒരു ആക്ഷന് വേണ്ടി, തേർഡ് എല്ലിന് വേണ്ടി. അതാണ് എഴുതിയേക്കുന്നത്. ഫസ്റ്റ് ടിക്ക് വേണ്ടി, പിന്നെ സെക്കൻഡ് ആക്ഷൻ, ദിസ് ഇസ് എൽ. ഈ ആക്ഷൻ നമ്മൾ ടെർമിനൽ സിമ്പിളായിട്ടായിട്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് വേറെ ഫർദർ പ്രൊഡക്ഷൻസ് ഒന്നും നമുക്ക് അതിലേക്ക് ലിങ്ക് ചെയ്യാനായിട്ടില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ടിയുടെ കേസിൽ നമ്മുടെ ഇൻപുട്ട് നൽകുന്നത് റിയൽ ഐ ഡി വൺ, ഐ ഡി ടു, ഐ ഡി ത്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ടി ഗിവിങ് റിയൽ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ടി എന്ന് പറഞ്ഞ നോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ചൈൽഡ് നോഡ്സ്, ഒന്നിതും ഒന്നിതും. സോ ഫസ്റ്റ് വൺ ഈസ് റിയൽ ആൻഡ് സെക്കൻഡ് ഈസ് ദിസ് കറസ്പോണ്ടിങ് ആക്ഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞു. ഇപ്പോൾ റിയൽ നമുക്ക് റെഡി ആയി കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഐ ഡി വൺ, ഐ ഡി ടു, ഐ ഡി ത്രീ ആണ് നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എൽ നോഡിനെ കൺസിഡർ ചെയ്യാം. ഇനി ഇപ്പോൾ എല്ലിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ, ഇത് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ. ഇവരെ മൂന്ന് ഐഡൻറ്റിഫയേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എൽ എന്ന് പറഞ്ഞ നോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫൈവ് ചൈൽഡ് നോഡ്സ് വരും. ഒന്ന് ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് ഫോർ എൽ വൺ, തേർഡ് ഫോർ കോമ, ഫോർത്ത് ഐ ഡിക്ക് വേണ്ടി, ഫിഫ്ത്ത് ഈ ആക്ഷന് വേണ്ടി. അതാണ് ഈ കാണിച്ചേക്കുന്ന അഞ്ച് ചൈൽഡ് നോഡ്സ് ഉണ്ടോ. ഫസ്റ്റ് നമ്മളുടെ ഈ കറസ്പോണ്ടിങ് ആക്ഷൻ, പിന്നെ എൽ വൺ, പിന്നെ കോമ, പിന്നെ ഐഡൻറ്റിഫയർ, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആ ടൈപ്പിനുള്ള ആക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഓരോ ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ എല്ലിനും കറസ്പോണ്ടിങ് ആയിട്ട് അഞ്ച് ചൈൽഡ് നോഡ്സ് ഉണ്ടായിരിക്കും. അതാണ് ഈ അഞ്ചെണ്ണം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആട്രിബ്യൂട്ട് ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ എൽ വണ്ണിനെ പ്രോസസ്സ് ചെയ്യുക, പിന്നെ കോമ ആൻഡ് ഐ ഡി ത്രീ, ദെൻ അത് കഴിഞ്ഞിട്ട് ഫൈനലി ഈ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക.
നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമുക്കിപ്പോഴേ ഒരു ഐഡന്റിഫയർ നമുക്കിവിടെ കിട്ടി. ഇനി ഇവിടെ നമ്മൾ നേരെ ഐഡിയ ആക്കിയാലേ രണ്ട് ഐഡന്റിഫയർ ആവുള്ളൂ. നമുക്കിവിടെ മൂന്ന് ഐഡന്റിഫയേഴ്സ് വേണം. അതുകൊണ്ട് നമ്മൾ ഈ പ്രൊഡക്ഷൻ തന്നെ നമ്മൾ ഒന്നുകൂടി അപ്ലൈ ചെയ്യണം. സോ ഈ L1 നമ്മൾ വീണ്ടും ഇതേ പ്രൊഡക്ഷൻ ഒന്നുകൂടി അപ്ലൈ ചെയ്യണം. അതാണ് ഈ താഴെ കാണിച്ചേക്കുന്ന അടുത്ത അഞ്ച് ഓൾട്ടർനേറ്റീവ്സ്. എന്നിട്ട് നമ്മൾ L1 റെപ്രസെന്റ് ചെയ്തു, അടുത്തത് നമ്മൾ L2 ആക്കുന്നു. സോ L2 ഡോട്ട് ഇൻ ഈക്വൽ ടു L1 ഡോട്ട് ഇൻ. ഈ എൽ വാല്യൂ മെയിൻ യൂണിറ്ററി ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രൊപ്പഗേറ്റഡ് ആയി. നെക്സ്റ്റ് അടുത്ത ഐഡന്റിഫയറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി L2 യൂസ് ചെയ്തു. L2 കോമ ID2 ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ ടേബിൾ അപ്ഡേഷൻ. അപ്പോൾ ഇവിടെ ഈ അഞ്ച് ചൈൽഡ് നോഡ്സ് ഈ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി ലാസ്റ്റ് L2 നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, നമുക്ക് ഒരു ഐഡന്റിഫയറും കൂടി മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ചൈൽഡ് നോഡ്സ് മതി. ഒന്ന് ID1 ഒന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് സിമ്പിൾ ടേബിൾ എൻട്രിക്ക് വേണ്ടിയുള്ള ഈ കറസ്പോണ്ടിങ് ആക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ അനോട്ടേറ്റഡ് പാഴ്സ് ട്രീ റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂസിങ് ട്രാൻസ്ലേഷൻ സ്കീം. ട്രാൻസ്ലേഷൻ സ്കീം ആകുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ്റെ കൂടെ തന്നെ പ്രൊഡക്ഷൻ്റെ ഇടയ്ക്ക് തന്നെ പ്രൊഡക്ഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് പോർഷനിൽ തന്നെ നമ്മൾ ബ്രേസിനുള്ളിൽ നമ്മൾ എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഏത് ഓർഡറിൽ എപ്പോൾ ചെയ്യണം എന്നുള്ളത് അതിൽ സ്പെസിഫൈഡ് ആണ്. സോ ട്രാവേഴ്സിങ് ദ പാഴ്സ് ട്രീ ഇൻ ഡെപ്ത് ഫസ്റ്റ് ഓർഡർ ക്യാൻ ബി യൂസ് ടു ഇവാലുവേറ്റ് ദ ആട്രിബ്യൂട്ട്സ്. ഇനി ട്രാൻസ്ലേഷൻ സ്കീം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി വേറൊരു ട്രാൻസ്ലേഷൻ സ്കീമിൻ്റെ എക്സാമ്പിളോട് കാണിച്ചിട്ടുണ്ട്. ഇൻഫിക്സ് എക്സ്പ്രഷൻസിനെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രാൻസ്ലേഷൻ സ്കീമാണ് ഈ മോൾഡ് കാണുന്നത്. അപ്പോൾ ഈ ഗിവിങ് ടി ഫോളോഡ് ബൈ ആർ. ഈ ടി എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ടി ഗിവിങ് നം അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻ ആണ് അല്ലെ ഈ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പ്രിൻറ് നം ഡോട്ട് ബാർ, ഈ നമ്പറിൻ്റെ വാല്യൂ എന്താണോ ഇത് ഈ നം ഡോട്ട് വാല്യൂ നമ്മുടെ ലെക്സിക്കനലൈസർ തരും, ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ എന്ന് പറഞ്ഞ നോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന് രണ്ട് ചൈൽഡ് നോട്ട്സ് ഉണ്ടാവും, ടിയും ആറും. ഇനി ടി വരയ്ക്കുകയാണെങ്കിൽ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ചൈൽഡ് നോട്ട്സ് ഉണ്ടാവും, ഒന്ന് നമ്മും സെക്കൻഡ് ഈ കറസ്പോണ്ടിങ് പ്രിൻറ്റിങ് ആക്ഷൻ. ഇനി ആറ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറിൻ്റെ അകത്താണ് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ആർ ഗിവിങ് ആഡ് ഓപ്പ്. ഈ ആഡ് ഓപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസിന് മാത്രമേ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ആഡ് ഓപ്പ് കഴിഞ്ഞ പ്ലസ് നെക്സ്റ്റ് എന്താ വരേണ്ടത്, ടി എന്ന് പറഞ്ഞ നമ്മളുടെ നമ്പറിനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന നോൺ ടെർമിനൽ, ദെൻ ഫോളോഡ് ബൈ ദാറ്റ് പ്രിൻറ് ആഡ് ഓപ്പ് ഡോട്ട് ലെക്സിയം. അപ്പോൾ ഏത് അഡീഷണൽ ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലെക്സിയം പ്രിൻറ്റ് ചെയ്യുക. പ്ലസ് ആണെങ്കിൽ പ്ലസ് പ്രിൻറ്റ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ മൈനസ് പ്രിൻറ്റ് ചെയ്യുക. ദെൻ ഫോളോഡ് ബൈ ദാറ്റ് അഗെയിൻ ആർ. അപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ട് അഗെയിൻ വീണ്ടും നമുക്ക് ആറ് വേണമെങ്കിൽ പോസിബിൾ ആണ്. അപ്പോൾ എക്സ്പ്രഷൻസ് വലുതാകുന്നതനുസരിച്ച് നമുക്ക് അവിടെ വീണ്ടും ആറ് വേണോ വേണ്ടോ എന്നുള്ളത് ആവശ്യം വരുള്ളൂ. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, ചെറിയ എക്സ്പ്രഷൻസ് ആണെങ്കിൽ ഒക്കെ നമുക്ക് എല്ലാ കേസും വേണ്ടി വരില്ല. പിന്നെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് എപ്സിലോൺ കേസ്. ഇനി ഇപ്പോൾ ഈ ഗ്രാമർ ഉപയോഗിച്ച് 9-5+2 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഴ്സ് ട്രീ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ ഇ ഗിവിങ് ടി ഫോളോഡ് ബൈ ആർ, പിക്ക് ഇതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ്. രണ്ട് ചൈൽഡ് നോട്ട്സ് ആ ടിയും ആറും നമ്മൾ ഫോം ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പ്രഷനിൽ ഫസ്റ്റ് എന്താണ്, 9 ആണ് വരേണ്ടത്. അപ്പോൾ ഈ ടീനെ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ടി ഗിവിങ് നം ഫോളോഡ് ബൈ പ്രിൻറ്റിങ് ദ വാല്യൂ ഓഫ് നം. അപ്പോൾ 9 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻറ് ദ വാല്യൂ ഓഫ് 9. ഇനി നെക്സ്റ്റ് ആറിൽ നമ്മളെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ 9 മാത്രം നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആറിൻ്റെ പോർഷനിൽ മാത്രമല്ലേ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് പോർഷനിൽ മാത്രമേ നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആണെന്ന് ആറെന്ന് പറഞ്ഞ നോഡാണ്. അപ്പോൾ ആറിന് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ആറിൻ്റെ കേസിൽ നമ്മളിവിടെ നോക്കുകയാണ് നമുക്ക് -5+2 ആണ് ബാക്കി ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ഓപ്പറേറ്റർ മൈനസ് ആക്കി കൺസിഡർ ചെയ്തതാണ് മൈനസ്, ദെൻ ഫോളോഡ് ബൈ ദാറ്റ് ടി, ദെൻ പ്രിൻറ്റ് ആഡ് ഓപ്പ് ഡോട്ട് ലെക്സിയം. അപ്പോൾ ഓപ്പറേറ്റർ മൈനസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെക്സിയം എന്താണോ ആ മൈനസ് എന്ന് പറഞ്ഞ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഫോളോഡ് ബൈ ദാറ്റ് അഗെയിൻ അനദർ ആർ. അപ്പോൾ ഈ ഒരു പോർഷൻ കൊണ്ട് നമുക്ക് -5 കിട്ടും. അപ്പോൾ ഈ ടീനെ നമ്മൾ അഗെയിൻ വീണ്ടും ഈ പ്രൊഡക്ഷൻ ഉപയോഗിക്കുക, നമ്മ ഫോളോഡ് ബൈ പ്രിൻറ്റ് നം ഡോട്ട് വാല്യൂ. അപ്പോൾ ടീനെ നമ്മൾ നമ്പർ 5 ആക്കി പ്രിൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ 5 വാല്യൂ 5 പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് ഇവിടെ മുതൽ ഇത്രയും പോർഷൻ ആകുമ്പോൾ നമുക്ക് 9-5 കിട്ടി. ഇനി ബാക്കി എന്തുകൂടിയുണ്ട്, +2 കൂടിയുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു പോർഷൻ. അപ്പോൾ ഈ ആറിന് വീണ്ടും നമ്മൾ ഈ സെക്കൻഡ് പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ആ കേസിൽ ഓപ്പറേഷൻ പ്ലസ് ആയതുകൊണ്ട് അഡീഷണൽ ഓപ്പറേറ്റർ പ്ലസ് കൺസിഡർ ചെയ്തു, ഫോളോഡ് ബൈ ദാറ്റ് ടി, ദെൻ പ്രിൻറ്റ് ആഡ് ഓപ്പ് ഡോട്ട് ലെക്സി എന്ന് പറയുമ്പോൾ നമ്മൾ അഡീഷണൽ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്ത് പ്ലസ് ആയതുകൊണ്ട് അതിൻ്റെ ലെക്സിയും പാറ്റേൺ എന്താണോ ആ പ്ലസ് പ്രിൻറ് ചെയ്തു. ദെൻ ലാസ്റ്റ് അഗെയിൻ ആർ. നമ്മൾ എക്സ്പ്രഷൻ ഇവിടെ തീരുന്നത് കൊണ്ട് ലാസ്റ്റ് ആറിനെ നമ്മൾ എപ്സിലോൺ ആക്കി.
ഇവിടെ നമ്മൾ ഈ ടി ഉള്ളത് എന്താക്കണം 9 മൈനസ് 5 പ്ലസ് 2 ആണ് അപ്പോൾ ഈ ടീനെ നമ്മൾ ഈ നമ്പർ 2 ആയിട്ട് മാപ്പ് ചെയ്യുന്നു 2 ഫോളോഡ് ബൈ പ്രിന്റിംഗ് ദ വാല്യൂ ഓഫ് 2 അപ്പോൾ ടി എന്ന് പറഞ്ഞ ഓരോ നോഡിനും കറസ്പോണ്ടിംഗ് ആയിട്ട് രണ്ട് ചൈൽഡ് നോഡ്സ് ഒന്ന് ഫസ്റ്റ് നമ്പർ ആയിരിക്കും സെക്കൻഡ് ആ നമ്പറിൻ്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യും ഇനി ആറ് എന്ന് പറഞ്ഞ നോഡ്സിനെല്ലാം നമുക്ക് നാല് ചൈൽഡ് നോഡ്സ് ഉണ്ടാവും അതിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റർ ഏതാണെന്നുള്ള അഡീഷണൽ ഓപ്പറേറ്റർ ഏതാണെന്നുള്ളതായിരിക്കും ഞാൻ സെക്കൻഡ് ഇസ് ടി പിന്നെ തേർഡ് നമ്മുടെ കറസ്പോണ്ടിങ് സെമാൻഡിങ് ആക്ഷൻ ലാസ്റ്റ് ആറ് ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ നിന്ന് നമുക്കെന്ത് കിട്ടും നയൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും ദെൻ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യണം മൈനസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മൈനസ് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് 5 പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പ്ലസ് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ദെൻ 2 പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് ട്രാൻസ്ലേഷൻ സ്കീം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് എക്സ്പ്രഷനെ അതിൻ്റെ പോസ്റ്റ്ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ നമ്മൾ ഡെപ്ത് ഫസ്റ്റ് ഓർഡർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവിടെത്തി ഫസ്റ്റ് 9 വാല്യൂ പ്രിൻറ്റ് ചെയ്തു നെക്സ്റ്റ് തിരിച്ച് ഇവിടെ എത്തി 6 വന്നു മൈനസ് ഈ വഴി പോയി ഇവിടെ എത്തി നെക്സ്റ്റ് 5 പ്രിൻറ്റ് ചെയ്തു നെക്സ്റ്റ് എഗെയിൻ ഇവിടെ എത്തി മൈനസ് പ്രിൻറ്റ് ചെയ്തു സോ 9 5 മൈനസ് എഗെയിൻ ഇവിടെ എത്തി ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നെക്സ്റ്റ് 2 പ്രിൻറ്റ് ചെയ്തു നെക്സ്റ്റ് വീണ്ടും ഇവിടെ എത്തി പ്ലസ് പ്രിൻറ്റ് ചെയ്തു അപ്പോൾ 9 5 മൈനസ് 2 പ്ലസ് ദിസ് ഈസ് ഹൗ നമ്മൾ പോസ്റ്റ്ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ സ്കീംസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് സോ വെൻ ഡിസൈനിങ് എ ട്രാൻസ്ലേഷൻ സ്കീം വി മസ്റ്റ് ബി ഷുവർ ദാറ്റ് ആൻ ആട്രിബ്യൂട്ട് വാല്യൂ ഈസ് അവൈലബിൾ വെൻ എ സെമാൻറ്റിക് ആക്ഷൻ ഇസ് എക്സിക്യൂട്ടഡ് അപ്പോൾ നമ്മൾ സെമാൻറ്റിക് ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലുള്ള ആട്രിബ്യൂട്ട് വാല്യൂസ് അവൈലബിൾ ആയിരിക്കണം അതാണ് നമ്മൾ ട്രാൻസ്ലേഷൻ സ്കീം ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ സെമാൻറ്റിക് ആക്ഷനിൽ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റൈറ്റ് എൻഡിൽ ബേസ് ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ ഇതിൻ്റെ കറസ്പോണ്ടിങ് സെമാൻറ്റിക് റൂൾ അപ്പോൾ ഇതിനെ നമുക്ക് ട്രാൻസ്ലേഷൻ സ്കീമാക്കി ട്രാൻസ്ഫോം ചെയ്താണ് താഴെ കാണിച്ചിട്ടുള്ളത് സോ ടി ഗിവിങ് ടി വൺ സ്റ്റാർ എഫ് എന്ന് പറഞ്ഞാണ് കോസ്റ്റ് പ്രൊഡക്ഷൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന റൂള് ടി ഡോട്ട് ബാൽ ഈക്വൽ ടു ടി വൺ ഡോട്ട് ബാലിൻ്റെ എഫ് ഡോട്ട് ബാൽ അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രമേ ഉള്ളൂ വി എ എൽ എന്ന് പറയാം അപ്പോൾ അതിനെ ട്രാൻസ്ലേഷൻ സ്കീമാക്കി കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത് ബ്രേസിനുള്ളിൽ ആഡ് ചെയ്തു പക്ഷേ റൈറ്റ് എൻഡിലേക്കാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് റൈറ്റ് എൻഡിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ട്രാൻസ്ലേഷൻ സ്കീം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം നമുക്ക് ആ ആക്ഷനുള്ളിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് വാല്യൂസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നെക്സ്റ്റ് നമുക്ക് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും രണ്ടും ഉള്ള സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ലേഷൻ സ്കീം നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ അപ്പോൾ അതിനെ നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന മെയിനായിട്ട് 3 റൂൾസ് ആണ് അപ്പോൾ ഈ റൂൾസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത് സോ അൺഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഫോർ എ സിമ്പിൾ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ പ്രൊഡക്ഷൻ മസ്റ്റ് ബി കമ്പ്യൂട്ടഡ് ഇൻ ആൻ ആക്ഷൻ ബിഫോർ ദാറ്റ് സിമ്പിൾ അപ്പോൾ ഈ കാണുന്ന നമുക്കറിയാം ഡി ഗിവിങ് ടി പിന്നെ ഒരു ആക്ഷൻ കാണുന്നുണ്ട് എൽ അപ്പോൾ ഡി ഗിവിങ് ടി എൽ എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ അപ്പോൾ ഇവിടെ നമ്മൾ എൽ എന്ന് പറഞ്ഞാൽ നോൺ ടേമിൽ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഒരു നോൺ ടേമിലെ സിമ്പിളാണ് സോ ആൻ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഫോർ എ സിമ്പിൾ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ പ്രൊഡക്ഷൻ അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എൽ റൈറ്റ് സൈഡിലുള്ള ഒരു നോൺ ടേമിനലാണ് ഇതിൻ്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എവിടെയായിരിക്കണം മസ്റ്റ് ബി കമ്പ്യൂട്ടഡ് ഇൻ ആൻ ആക്ഷൻ ബിഫോർ ദാറ്റ് സിമ്പിൾ അപ്പോൾ എല്ലിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുമ്പായിരിക്കണം നമ്മൾ അതിന് മുമ്പുള്ള ഒരു ആക്ഷനിൽ അതിൻ്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം സോ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഫോർ എ സിമ്പിൾ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ പ്രൊഡക്ഷൻ മസ്റ്റ് ബി കമ്പ്യൂട്ടഡ് ഇൻ ആൻ ആക്ഷൻ ബിഫോർ ദാറ്റ് അപ്പോൾ എൽ ഡോട്ട് ഇൻ്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലിൻ്റെ പ്രോസസ്സിങ് നടക്കുക അതാണ് നമ്മളെ ഫസ്റ്റ് റൂൾ ഇനി സെക്കൻഡ് പറയുന്നത് അൻ ആക്ഷൻ മസ്റ്റ് നോട്ട് റെഫർ ടു എ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഓഫ് എ സിമ്പിൾ ടു ദ റൈറ്റ് ഓഫ് ആൻ ആക്ഷൻ ഇനി സെക്കൻഡ് പറയുന്ന റൂള് നമ്മളൊരു ആക്ഷൻ്റെ റൈറ്റിലേക്ക് വരുന്ന സിമ്പിൾസിൻ്റെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിനെ ആ ആക്ഷനുള്ളിൽ നമ്മൾ റെഫർ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ആക്ഷൻ ആദ്യമാണ് അത് കഴിഞ്ഞിട്ടാണ് സിന്തസൈസ്ഡ് സിമ്പിൾ വരുന്നത് അപ്പോൾ ആ ആക്ഷനെ ഫോളോ ചെയ്ത് വരുന്നതാണ് ആ സിമ്പിൾ അപ്പോൾ ആ സിമ്പിളിൻ്റെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിനെ നമ്മൾ ആക്ഷനുള്ളിൽ റെഫർ ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മളെ സെക്കൻഡ് റൂൾ ഇനി തേർഡ് റൂൾ പറയുന്നത് എ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഫോർ എ നോൺ ടെർമിനൽ ഓൺ ദ ലെഫ്റ്റ് ക്യാൻ ഓൺലി ബി കമ്പ്യൂട്ടഡ് ആഫ്റ്റർ ഓൾ ആട്രിബ്യൂട്ട് ഇറ്റ് റെഫറൻസസ് ഹാവ് ബീൻ കമ്പ്യൂട്ടഡ് അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു നോൺ ടെർമിനലിൻ്റെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ നമ്മുടെ തേർഡ് റൂൾ പറയുന്നത് ഈ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഫോർ ദ നോൺ ടെർമിനൽ ഓൺ ദ ലെഫ്റ്റ്
can only be computed after all attributes it references have been computed. അപ്പൊ ലെഫ്റ്റിലുള്ള ഒരു നോൺ ടെർമിനലിന്റെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് അതിന്റെ റെഫറൻസുകൾ ഏതൊക്കെയാണ് അതെല്ലാം കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ടി ഗിവിംഗ് ഇൻറ് ഉണ്ട്, ടി ഗിവിംഗ് റിയൽ ഉണ്ട്. അപ്പൊ രണ്ടിടത്തും നമ്മൾ സിന്തസൈസ് ആട്രിബ്യൂട്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ആക്ഷൻ നോക്കി, ആക്ഷൻ കമ്പ്യൂട്ടിംഗ് സച്ച് ആട്രിബ്യൂട്ട്സ്, സോ ടി ഡോട്ട് ടൈപ്പ് നമ്മൾ ഇവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ആക്ഷനുള്ളിൽ. അപ്പൊ ഇങ്ങനെയുള്ള ആക്ഷൻസിനെ നമുക്ക് നോർമലി നമ്മുടെ പ്രൊഡക്ഷന്റെ റൈറ്റ് എൻഡിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, സിന്തസൈസ് ആട്രിബ്യൂട്ട്സ് മാത്രം ഉള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സമയം ഗിവിങ് എക്സ് വൈ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യുവേഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് എയുടെ സിന്തസിസ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ വാല്യുവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ ഫസ്റ്റ് പോർഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ഗിവിങ് എക്സ് വൈ എന്ന പ്രൊഡക്ഷൻ ഉണ്ട്, എയുടെ സിന്തസിസ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ വാല്യുവേറ്റ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എയുടെ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിൻ്റെ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇൻ ദ കേസ് ഓഫ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ ടു സ്റ്റാർട്ട് വിത്ത് എൻ എല്ലാ ആട്രിബ്യൂട്ടഡ് എസ് ഡി and construct a translation scheme that satisfies the three requirements. അപ്പോൾ എല്ലാ ആട്രിബ്യൂട്ടഡ് എസ്റ്റി എന്ന് നമുക്കറിയാം, നമുക്ക് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. അതുകൂടാണ്ട് നമ്മൾ രണ്ട് റെസ്ട്രിക്ഷൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിൻ്റെ കേസസിൽ. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എല്ലാ ആട്രിബ്യൂട്ടഡ് എസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഫസ്റ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഈ മൂന്ന് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്ലേഷൻ സ്കീമായിട്ട് നമുക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനും പറ്റും. സോ ദാറ്റ്സ് ഓൾ ഓഫ് translation schemes. Thank you.